കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുവരുന്ന സഹായി സേവനരംഗത്ത് പുതിയ കാലവെപ്പുകൾ നടത്തുന്നതായി ഡയറക്ടർ അബ്ദുള്ള സാദി ചെറുവാടി അറിയിച്ചു. സഹായി പ്രചാരണത്തിന്റെ ഭാഗമായി മസ്കത്തിലെത്തിയതാണ് അദ്ദേഹം. സൌജന്യ ഡയാലിസിസ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന സഹായിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി സ്ഥിരവരുമാനം കണ്ടെത്തുകയാണ് പുതിയ ലക്ഷ്യം. സഹായിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന സഹായിവാദി സലാം. ഈ സഹായിയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. വിശുദ്ധ റമദാൻ വരുമ്പോൾ നൂറുകണക്കായ ആളുകൾക്ക് നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനുമുള്ള ഭക്ഷണങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ആശുപത്രിയിൽ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക തുടങ്ങി എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ് സഹായിവാദി സലാം എന്നതിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ നേരിട്ടും മറ്റ് പലരെ കൊണ്ടും ചെയ്യിപ്പിച്ചും എല്ലാവിധത്തിലും സഹായം നൽകും. സൌജന്യ നിരക്കിൽ രോഗികൾക്ക് സേവനം നൽകുന്ന അത്യാധുനിക ലാബ് ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹ്രസ്വസന്ദർശനാർത്ഥം മസ്കത്തിലെത്തിയ സാദി വ്യക്തമാക്കി. സഹായിക്ക് കീഴിൽ സൌജന്യമായി മരുന്നുകളുടെ വിതരണം നടന്നുവരുന്നുണ്ട്. ഇതിനു പുറമെ കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പും മെഡിക്കൽ കോളേജിനടുത്ത് ഉദ്ഘാടനം ചെയ്യും. 10 മുതൽ 50% വരെ വിലക്കുറവിലാണ് പാവപ്പെട്ട രോഗികൾക്ക് ഇതിലൂടെ മരുന്ന് നൽകുകയെന്ന് സാദി പറഞ്ഞു. സഹായിക്കു കീഴിലെ ശ്രദ്ധേയ സംരംഭമായ ഡയാലിസിസ് സെന്റർ കഴിഞ്ഞ നവംബറിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഒരേ സമയം 7 പേർക്ക് ഡയാലിസിസ് ഇവിടെ ലഭ്യമാണ്. 3 മെഷീനുകൾ കൂടി സംഘടിപ്പിച്ച് ഡയാലിസിസ് സൌകര്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് പൂർണമായും സൌജന്യമായി നൽകിവരുന്ന ഈ സേവനം നാട്ടിലും മറുനാട്ടിലുമുള്ള ഉദാരമതികളുടെ പിന്തുണയോടെയാണ് നടത്തിപ്പോരുന്നത്. കൂടുതൽ രോഗികൾക്ക് ഒരേ സമയം സേവനം ലഭ്യമാക്കാൻ പദ്ധതിയിട്ടതായും സാദി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസം 2 നേരം സൌജന്യ ഭക്ഷണം നൽകുന്ന 200-ലധികം വളണ്ടിയർമാർ സേവന നിരതരായുണ്ട്. നിലവിൽ 2 ആംബുലൻസ് സഹായിയുടെ കീഴിൽ സേവനത്തിനായുണ്ട്. മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നവരുടെ മയ്യിത്ത് പരിപാലനവും സഹായി നൽകി വരുന്നുണ്ട്. റമദാൻ മാസങ്ങളിൽ നോമ്പുകാരായ 1000 അത്താഴവും ഇഫ്താറും സഹായി സൌജന്യമായി നൽകിയിരുന്നു. പോസ്റ്റ്മോർട്ടം, കുളിപ്പിക്കൽ, കഫം ചെയ്യൽ തുടങ്ങിയവ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൌജന്യമായി നടത്തിവരികയാണ്. ആളില്ലാതെ വാർഡിൽ കഴിയുന്ന രോഗികളെ പൂർണമായും സംരക്ഷിക്കുന്നതിനും സഹായിയുടെ വളണ്ടിയർമാർ മുഴുവൻ സമയങ്ങളിലും സന്നദ്ധരാണ്. സംഘടന അതിന്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുക. കാരണം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന സഹായത്തിന്റെ പുറമെ ധാരാളം ആവശ്യങ്ങളുണ്ട്. മരുന്നിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഭക്ഷണം വാങ്ങാൻ വകയില്ലാതെ വിഷമിക്കുന്നവർ, ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാത്തവർ, ഇങ്ങനെ ധാരാളം ആളുകളുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് സഹായി പ്രവർത്തിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ സുന്നിയോജന സംഘത്തിന്റെ കീഴിൽ സഹായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോ രാവിലെ രക്തദാന പ്രക്രിയയിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നതും സഹായിയുടെ വളണ്ടിയർമാരാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൌകര്യവും സഹായിയുടെ കീഴിൽ ഒരുക്കിയിട്ടുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് രോഗനിർണയത്തിനുള്ള സാമ്പത്തിക സഹായം നൽകാനും രോഗികളുടെ ആശ്രിതർക്ക് താമസ സൌകര്യം ഒരുക്കാനും സഹായി ലക്ഷ്യം വെക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 9474531 എന്ന മസ്കത്ത് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് അബ്ദുള്ള സാദി അറിയിച്ചു.